രാഷ്ട്രീയമായി ഏറെക്കുറെ സ്ട്രെയിറ്റായി പോകുന്ന ഒരു പ്രസ്ഥാനമാണ് സി പി ഐ എന്നുള്ളതാണ് പൊതുവെയുള്ള കണക്കുകൂട്ടൽ അതുകൊണ്ടുതന്നെ സി പി ഐ മന്ത്രിമാർ ആരോപണവിധേയരായി നിൽക്കുന്ന മരമുറി കേസിൽ കൃത്യമായ വ്യക്തമായ ഒരു ന്യായീകരണം സി പി ഐയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ സി പി ഐയുടെ നേതൃത്വം രാഷ്ട്രീയമായി ഒരു പരാജയം ഉണ്ടായിട്ടില്ല എന്ന് ഇക്കാര്യത്തിൽ ആവർത്തിക്കുമ്പോഴും പാർട്ടിയിലെ തന്നെ വലിയൊരു വിഭാഗം നേതാക്കൾക്ക് നേതൃത്വത്തിൻ്റെ അത്തരമൊരു നിലപാടിനോട് അതിർത്തിയുണ്ട് കൃത്യമായ വിശദീകരണം ഈ വിഷയത്തിൽ നൽകാൻ സാധിക്കുന്നില്ല എന്നുള്ളത് യഥാർത്ഥത്തിൽ പ്രതിപക്ഷം ഇപ്പോഴത്തെ വനം മന്ത്രിയെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ട് ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോഴും ഇപ്പോഴത്തെ വനം മന്ത്രി ഇത് ഞാനുണ്ടായിരുന്ന കാലത്തെ ഉത്തരവുകളല്ല എന്ന് ആവർത്തിച്ച് പറയുന്നത് സി വലിയ ദോഷം ചെയ്യുന്നുണ്ട് എന്ന് ഒരു വിഭാഗം നേതാക്കൾ കണക്ക് കൂട്ടുന്നുണ്ട് അത്തരമൊരു സാഹചര്യത്തിലും കൃത്യമായൊരു വിശദീകരണം പാർട്ടിയുടേതായി നൽകാൻ എന്തുകൊണ്ട് സാധിക്കുന്നില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ചാനൽ ചർച്ചകളിലൊക്കെ സി പി ഐയുടെ പ്രതിനിധികളെ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദീകരണങ്ങൾക്ക് വിളിച്ചപ്പോൾ എല്ലാവരും ഒഴിഞ്ഞു മാറുകയായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ പാർട്ടിക്ക് ഒരു ഏക തീരുമാനത്തിലേക്ക് ഒരു വിശദീകരണത്തിലേക്ക് എത്താൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് അത് സൂചിപ്പിക്കുന്നത് അല്ലെങ്കിൽ പാർട്ടിയുടെ നേതാക്കൾക്ക് പാർട്ടിയുടെ സ്റ്റാൻഡ് ഇതാണ് എന്നുള്ളത് മാധ്യമങ്ങളിലൂടെ പറയുന്നതിൽ എന്താണ് പ്രശ്നം ഇത് അവിടെയും ഇവിടെയും തൊടാതെയുള്ള പരാമർശങ്ങൾ ഉണ്ടാകുന്നു റവന്യൂ വകുപ്പും വനം വകുപ്പും ഒരുപോലെ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ അവിടെ അങ്ങനെ ഒരു വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് സ്വാഭാവികമായി തുറന്നു കാട്ടപ്പെടേണ്ടത് തന്നെയാണ് നമ്മൾ പരിസ്ഥിതി സ്നേഹമൊക്കെ ധാരാളമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന നേതാക്കന്മാർ ഒരുപാടുള്ള പാർട്ടിയാണ് സി പി ഐ ആദ്യമേ പറഞ്ഞതുപോലെ എപ്പോഴും നേർരേഖയിൽ സഞ്ചരിക്കണമെന്ന് ചിന്തിക്കുന്ന ഒരു വലിയ വിഭാഗം ആളുകളുള്ള പ്രസ്ഥാനം അവരുടെ ഭാഗത്താണ് ഇത്തരത്തിലുള്ള ചില സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി ഉത്തരവിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം വെളിപ്പെടുന്നത് വലിയ സമ്മർദ്ദം ഇപ്പോൾ റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി അടക്കം എതിർപ്പ് രേഖപ്പെടുത്തിയിട്ടും വലിയ സമ്മർദ്ദത്തിൻ്റെ ഫലമായി അങ്ങനെ ഒരു ഉത്തരവ് മുൻ റവന്യൂ മന്ത്രിയുടെ ഓഫീസിലെ ഉന്നതന്റെ സ്വാധീനത്താൽ ഉണ്ടായി എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ അങ്ങനെയെങ്കിൽ അതിന് ഉത്തരം പറയേണ്ടുന്ന ബാധ്യത മുൻ റവന്യൂ മന്ത്രിക്കുണ്ട് മുൻ വനം മന്ത്രിക്കുണ്ട് പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ വനം വകുപ്പ് ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞ് സി പി ഐ ഒരു തർക്കവും ഉന്നയിക്കാതെ ശശീന്ദ്രന് വിട്ടുകൊടുത്തതിന് പിന്നിൽ പോലും ഇത്തരത്തിൽ ആരോപണം ഉണ്ടാകാനുള്ള സാധ്യത മുന്നിൽ കണ്ടാണ് എന്ന് അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് പ്രതിപക്ഷത്തെയും കുറ്റം പറയാനാകില്ല കാരണം ഈ വനം വകുപ്പ് ഏറ്റെടുക്കുകയാണ് അല്ലെങ്കിൽ സി പി ഐയിൽ നിന്ന് ഒരു വകുപ്പ് വേണമെന്ന് പറഞ്ഞപ്പോൾ വനം വകുപ്പ് സർവാത്മന വിട്ടുകൊടുത്ത് സി പി ഐയുടെ ആ വിശാല മനസ്കഥയെക്കുറിച്ച് സ്വാഭാവികമായി ചർച്ച ചെയ്യപ്പെടും ഇപ്പോൾ ഇവിടെ ഇരുട്ടിൽ നിർത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകരുത് ഇതിപ്പോൾ മുഖ്യമന്ത്രി ഇരുട്ടിൽ നിൽക്കുന്നുണ്ട് ഇപ്പോഴത്തെ വനം മന്ത്രിയായ എ കെ ശശീന്ദ്രൻ ഇരുട്ടിൽ നിൽക്കുന്നുണ്ട് അത്തരമൊരു സാഹചര്യം ഇതിനകത്ത് ഉണ്ടാകാതിരിക്കേണ്ടുന്ന ബാധ്യത സ്വാഭാവികമായി വനം റവന്യൂ വകുപ്പുകളുടെ ചുമതല കൈകാര്യം ചെയ്തിരുന്ന പാർട്ടി എന്നുള്ള നിലയിൽ സി പി ഐ യുടേതാണ് സി പി ഐ ആ ഉത്തരവാദിത്വം നൂറ് ശതമാനം ഏറ്റെടുക്കേണ്ടുന്ന ഒരു ഘട്ടം കൂടിയാണിത്